السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وصحابه سيدنا مولانا محمد. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وصحابه سيدنا مولانا محمد. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു വൈജ്ഞാനിക പരിപാടി ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട SSF വിദ്യാർത്ഥികൾ നടത്തുന്നതിൽ നാം വളരെയേറെ സന്തോഷിക്കുകയാണ്. മാത്രമല്ല, ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടാനുള്ള സാഹചര്യം കേരളത്തിലുടനീളം ധാർമ്മിക വൈജ്ഞാനിക രംഗങ്ങളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന SSF വിദ്യാർത്ഥികൾ അവരുടെ പ്രസിദ്ധീകരണമായ റിസാല ഏറ്റവും കൂടുതൽ വരി ചേർക്കുന്നവർക്ക് സംഘടനയുടെ പ്രസിഡന്റ് നേരിട്ട് അവരുടെ യൂണിറ്റുകളിലേക്ക് വരുമെന്ന ഓഫർ ലഭിച്ചതനുസരിച്ച് നമ്മുടെ കുട്ടികൾ ആവേശപൂർവം ആ പദ്ധതി ഏറ്റെടുക്കുകയും ഏറ്റവും കൂടുതൽ വളരെ കൂടുതൽ റിസാലകൾ ചേർത്ത് നമ്മുടെ ഫാറൂഖ് നൈമി അവർകൾ സാസിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ഏറ്റവും കൂടുതൽ റിസാല ചേർത്ത യൂണിറ്റിലേക്ക് സംഘടനയുടെ പ്രസിഡന്റായ ഫാറൂഖ് നൈമി അവർകൾ തന്നെ നേരിട്ട് വന്ന് ഒരു പരിപാടി നടത്തിക്കൊടുക്കും എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ കുട്ടികൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഉപഹാരമാണ് ഈ വൈജ്ഞാനിക സദസ്സ്. ദീനീപരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് അതുപോലെയുള്ള ഒരു സമ്മാനം ലഭിക്കുക എന്നത് അത് സാധാരണ ഉള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അവർ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല വിദ്യാർത്ഥികളും യുവാക്കളുമായി അള്ളാഹു തആല അവർക്ക് തൗഫീക്ക് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ദീർഘമായി ഇപ്പോൾ സംസാരിക്കുന്നില്ല. നാം എല്ലാവരും ഏകദൈവ വിശ്വാസം ദൃഢമായി വെച്ച് പുലർത്തുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ആരാധ്യനായിട്ടുള്ളൂ എന്നും അള്ളാഹുവാണ് ഈ ലോകത്തെ എല്ലാം പടച്ചതും പരിപാലിക്കുന്നതെന്നും അവൻ മാത്രമാണ് ആരാധനക്കർഹനെന്നും ദൃഢമായി ഉറച്ച് വിശ്വസിക്കുന്നവരും അത് നാവുകൊണ്ട് വെളിവാക്കി പറയുന്നവരുമാണ് മുസ്ലിങ്ങൾ. ഈ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഒട്ടേറെ നന്മകൾ നാം ചെയ്യുന്നു. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകൾ ലോകത്ത് പരന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടും അതുപോലെ വാക്കിലൂടെയും മറ്റും തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തിക്കൊടുത്തുകൊണ്ടും സത്യത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും നാം എപ്പോഴും ഒന്നിച്ച് പ്രവർത്തിക്കണം. അതിനുവേണ്ടി അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ നാട് പഴയ കാലങ്ങളിലെ നിലനിന്നു വരുന്ന സമാധാനവും ശാന്തിയുമെല്ലാം അള്ളാഹു എന്നും നിലനിർത്തുമാറാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. നാം അള്ളാഹുവിനെ ഭയപ്പെടുകയും നമ്മുടെ ജീവിതം കൂടുതലായി ഭക്തിയുള്ളതാക്കി മാറ്റുകയും ചെയ്യണം. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും തെറ്റുകൾ പരസ്യമായി ചെയ്യുന്നതിന് മടിയും മറയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. പഴയ കാലങ്ങളിൽ തെറ്റുകൾ വളരെ മറഞ്ഞുകൊണ്ട് ചെയ്യുന്ന സാഹചര്യമായിരുന്നുവെങ്കിൽ ഇന്ന് പരസ്യമായി തെറ്റുകൾ ചെയ്യുന്നതിനോട് സമൂഹത്തിൽ ഒരു മടിയോ അറപ്പോ ഇല്ലാത്ത ഒരു സാഹചര്യം കൂടിക്കൂടി വരികയാണ്. നാം നമ്മുടെ ഈമാനും തഖ്വയും അള്ളാഹുവിലുള്ള ഭയവും നാം സ്വയം സൂക്ഷിക്കുകയും ഭക്തി നിലനിർത്തി ജീവിക്കുകയും വേണം. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിച്ചിട്ടുള്ളൂ. ആ കാലങ്ങളിൽ അള്ളാഹുവിനെ മറക്കാതെ ഭക്തിയോടുകൂടെ ജീവിക്കാൻ നാം എല്ലാം പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമൊക്കെ വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വ ആഖിറു